നെടുമങ്ങാട് നഗരസഭ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാന് സംസ്ഥാന ടൗൺ പ്ലാൻ വകുപ്പിന്റെ അംഗീകാരം. വരുന്ന 3 പതിറ്റാണ്ട് കാലത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനാണ് സംസ്ഥാന സർക്കാർ അന്തിമ അംഗീകാരം നൽകിയത്. റോഡുകളുടെ വിപുലീകരണം, കോടതി സമുച്ചയം, മിനി സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി നവീകരണം, പുതിയ ബസ് ടെർമിനൽ തുടങ്ങിയ പ്രധാന പദ്ധതികൾ ഇതിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട്. നാറ്റ്പാക്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗതാഗത സർവേ, നഗരസഭയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടന്ന യോഗങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മാസ്റ്റർ പ്ലാൻ രൂപപ്പെടുത്തിയത്. ഇടുക്കി ശാന്തൻപാറയിൽ പ്രായപൂർത്തിയാകാത്ത മക്കളെ മർദ്ദിച്ചയാളെ പിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പേത്തട്ടി സ്വദേശി പുളിക്കൽ പ്രസാദിനാണ് വെട്ടേറ്റത്. പ്രതിയായ രാജേഷ് ഒളിവിലാണ്. ശാന്തൻപാറയിലെ പിതാവിനെ പ്രകോപിപ്പിച്ച ആ സംഭവം ഇങ്ങനെ. ഞായറാഴ്ച വൈകിട്ട് മീൻ വിറ്റവകയിൽ ലഭിക്കാനുള്ള പണം ആവശ്യപ്പെട്ട് രാജേഷ് തന്റെ 17ഉം 15ഉം പ്രായമുള്ള മക്കളെ പ്രസാദ് എന്നയാളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ പണം നൽകാതെ പ്രസാദ് 2 കുട്ടികളെയും മർദ്ദിക്കുകയായിരുന്നു. ഇതറിഞ്ഞ സംഭവസ്ഥലത്തേക്ക് രാജേഷ് വേഗത്തിലെത്തുകയായിരുന്നു. വാഹനത്തിൽ കരുതിയ കത്തി ഉപയോഗിച്ച് രാജേഷ് പ്രസാദിനെ വെട്ടി. മീൻ വെട്ടുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കൈക്ക് പരിക്കേറ്റ പ്രസാദ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനമേറ്റ കുട്ടികളെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം രാജേഷ് ഒളിവിലാണ്. ശാന്തൻപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഇടുക്കി. വിഴിഞ്ഞം അടിമലത്തുറ തീരത്ത് ഇന്ന് രാവിലെ തിമിംഗല സ്രാവ് കരക്കടിഞ്ഞു. കരക്കടിഞ്ഞപ്പോൾ തിമിംഗല സ്രാവിന് ജീവനുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ തിരികെ കടലിലേക്ക് തള്ളിവിട്ടെങ്കിലും അതിന് നീന്തിപ്പോകാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിന് ശേഷം തിമിംഗല സ്രാവ് ചത്തുപോവുകയായിരുന്നു. വന്യജീവി സംരക്ഷണ വിഭാഗത്തിൽപ്പെടുന്നതാണ് തിമിംഗല സ്രാവ്. കോസ്റ്റൽ പോലീസും ഫോറസ്റ്റും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നെടുമങ്ങാട് മുല്ലശ്ശേരി കല്ലയം തെറക്കോട് പാറക്കുളത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാട്ടാക്കട പുത്തങ്കോട് ഹരികൃപയിൽ അനന്തനാരായണന്റെ മൃതദേഹമാണ് ലഭിച്ചത്. 24 വയസ്സായിരുന്നു. പ്രദേശവാസിയായ യുവാവാണ് മൃതദേഹം കണ്ടെത്തിയത്. പാറക്കുളത്തിന് മുകളിൽ സ്കൂട്ടർ കണ്ടതോടെ സംശയം തോന്നി നോക്കിയപ്പോഴാണ് കുളത്തിൽ മൃതദേഹം കണ്ടത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. അനന്തനാരായണനെ കാണാതായെന്ന് കാണിച്ച് ബന്ധുക്കൾ 3 ദിവസം മുമ്പ് കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിരുന്നു. നെടുമങ്ങാട് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് പാറക്കുളത്തിൽ നിന്നും മൃതദേഹം കരക്കെത്തിച്ചത്. നെടുമങ്ങാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ആറന്മുള കൊലപാതക കേസിൽ പ്രതികൾ പിടിയിലായി. കുഴിക്കാല സ്വദേശി മാത്യൂസ് തോമസ്, റോബിൻ തോമസ് എന്നിവരാണ് പിടിയിലായത്. മാത്യൂസ് തോമസിന്റെ സഹോദരിയുടെ മാനസിക പ്രയാസമുള്ള മകനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ ആണ് അച്ഛനും മകനും പിടിയിലായത്. ആറന്മുള കുഴിക്കാല സ്വദേശി ഡേവിഡ് ആണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ വീട്ടിലെ ഫ്രിഡ്ജ് മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയത്. വയനാട് പുൽപ്പള്ളി ടൗണിനോട് ചേർന്ന അമ്പലപ്പടി കോളനിയിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടം. കോളനിയിലെ കിണർ മലിനമായതാണ് ഇവരുടെ ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കാൻ കാരണം. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം. ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ പുറത്തോട്ടം പോയി വെള്ളം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. പറ്റുന്നവർ കൊണ്ടുവരും, പറ്റാത്തവരോ എന്ത് ചെയ്യാനാ? പുൽപ്പള്ളി അമ്പലപ്പടി കോളനിയിൽ നിറയെ കഷ്ടപ്പാടുകളാണെന്നും ഇവിടെ കുടിവെള്ളം കിട്ടാനില്ല, ഉണ്ടായിരുന്ന കിണറിൽ മാലിന്യം കലർന്നതാണ് പ്രതിസന്ധിയായത്. കുടിവെള്ളത്തിനായി പകരം സംവിധാനം ഒരുക്കിയിട്ടുമില്ല. കാലങ്ങളായി ഇതാണ് അവസ്ഥ. മഴയായാൽ താഴ്ന്ന പ്രദേശമായതിനാൽ മാലിന്യങ്ങൾ ഒഴുകി കിണറിലേക്ക് ഇറങ്ങും. ഇതോടെ വെള്ളത്തിനായി നാടാകെ അലയണം. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലനിധി അടക്കമുള്ള നിരവധി കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും ഇവർക്കിതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ല. 5000 3000 ഒക്കെ അടപ്പുറത്തല്ലേ എടുന്ന പൈസ അടപ്പന നിരവധി തവണ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല. പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വത്തിന്റെ കൈതക്കാടിനോട് ചേർന്നുള്ള 15 സെന്റ് സ്ഥലത്താണ് 10 കുടുംബങ്ങൾ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കുടിവെള്ളം പോലും കിട്ടാതെ വലയുന്നത്. ന്യൂസ് 18 വയനാട്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ നടപടി തുടങ്ങി. നെടിയിരുപ്പ് പലക്കപ്പറമ്പ് ഭാഗത്താണ് പരിശോധന നടന്നത്. ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. പ്രതിഷേധം തുടർന്നതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി. വികസനത്തിനെതിരല്ലെന്നും എന്നാൽ പ്രദേശവാസികളെ പ്രയാസത്തിലാക്കിക്കൊണ്ടുള്ള നടപടിയിൽ നിന്ന് പിന്മാറണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. റൺവേയുടെ ഇരുഭാഗത്തുമായി 18.5 ഏക്കർ ഭൂമിയാണ് വിമാനത്താവള വികസനത്തിന് ഏറ്റെടുക്കാൻ നിർദ്ദേശമുള്ളത്. വിമാനത്താവളത്തിന്റെ ഓരം പറ്റി ജീവിക്കുന്ന ഞങ്ങൾ ഒരിക്കലും വികസന വിരോധികളല്ല. 12 തവണ ഞങ്ങൾ ഭൂമി വിട്ടുകൊടുത്ത ആളുകളാണ്. ഇനി അശാസ്ത്രീയമായിട്ടുള്ള വികസനത്തിന് 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്. ഇന്ന് വന്ന ഉദ്യോഗസ്ഥരുമായിട്ട് എന്താണ് സംവാദം നടത്തിയത്?
അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, അവര് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ പറഞ്ഞു. ഞങ്ങളിവിടെ അനുഭവിക്കുന്ന ഈ നാട്ടിലെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾ അവരെ ബോധ്യപ്പെടുത്തി, അവരോട് ഞങ്ങൾക്ക് ഇതുവരെ അളക്കാൻ ഒരിക്കലും സമ്മതമല്ല എന്ന് അവരെ അറിയിച്ചുകൊണ്ട് അവരെ തിരിച്ചയച്ചേക്കാം. ഒരിക്കലും ഞങ്ങൾ അതിനെ അനുവദിക്കൂല. തിരുവനന്തപുരം നെടുമങ്ങാട് മോഷണം പെരുകുന്നു, പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം. അടുത്തിടെയായി വിവിധയിടങ്ങളിലാണ് മോഷണം നടന്നത്. വാളിക്കോട് ബങ്ക് കടകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. പ്രദേശത്ത് 3 മാസത്തിനിടയിൽ 15 മോഷണങ്ങൾ നടന്നതായി നാട്ടുകാർ പറയുന്നു. സാധാരണക്കാരി ചെറിയ 2-3 മീറ്റർ കടയിലാണ് ആൾക്കാർ സാധനം വാങ്ങിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലുള്ള 10-15 രൂപ സാധനമാണ് ഇതിനകത്ത് ഉള്ളിലുള്ളത്. ആ സാധനങ്ങൾ കംപ്ലീറ്റ് ആൾക്കാർ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് അവർക്ക് കച്ചവടം ചെയ്യാൻ ഒന്നുമില്ല. അത് എല്ലാ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയാന്നുള്ളതാണ് വാടകയും കൊടുത്തിരിക്കുന്നത്. പുറകുവശത്തെ ഡോർ പൊളിച്ചാണ് മിക്കയിടത്തും മോഷണം നടത്തുക. CCTV സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിവിദഗ്ധമായാണ് മോഷ്ടാക്കൾ കടക്കുക. ഈ നമ്മളെ കടയിൽ ഇതുവരെ അകത്ത് കയറിയില്ല, പുറത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ 6-7 പ്രാവശ്യം നടത്തിയുണ്ട്. ഇപ്പൊ കണ്ടില്ല അവിടെ കുളിച്ചിട്ട് നിരന്തരം ഇങ്ങനെയാണ് നമ്മൾ. അപ്പോഴ ഈ ഓരോ പ്രാവശ്യവും നമ്മൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടികളോ വന്നില്ല, ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ദിവസങ്ങൾക്ക് മുൻപ് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്നും 3000 രൂപയും മോഷണം പോയിരുന്നു. ഷോപ്പിന്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ആട്ടോ റോഡിന് മറസിലിട്ടൊക്കെയാണ്. 6:00-7:40 അന്ന് 2 ഡാഷ്ബോർഡും കുത്തി വലിച്ച് പൊട്ടിച്ചിട്ട് 13000 ഉണ്ടായിരുന്നല്ലോ. അതിന് തൊട്ട് മുൻപിലായിരുന്നു 13000 പോയേനാ. പക്ഷെ ആ പൈസയും പോയ ഡാഷ്ബോർഡൊക്കെ കാരണം കിട്ടാനില്ലാത്ത ഒരു വേദനയിലാണ്. മോഷണങ്ങൾ പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യം. നെടുമങ്ങാട് നഗരസഭ അനുവദിച്ചു നൽകിയ ബങ്ക് കടകളിലെ മോഷണം കട ഉടമകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. News 18 നെടുമങ്ങാട്. വിമാനത്തിൽ കൊച്ചിയിലെത്തി കവർച്ച നടത്തിയിരുന്ന അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ പോലീസ് പിടികൂടി. 4 ദിവസത്തിനിടെ നഗരത്തിലെ വിവിധയിടങ്ങളിലായി 6 വീടുകൾ കൊള്ളയടിച്ച സംഘമാണ് പോലീസ് വലയിലായത്. കൊച്ചി സിറ്റി പോലീസിന്റെ കർശന നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് സംഘത്തെ പിടികൂടാനായത്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തി നഗരത്തിൽ മോഷണം നടത്തി വന്നിരുന്ന സംഘമാണ് പിടിയിലായത്. കടവന്ത്ര, പാലാരിവട്ടം, എറണാകുളം നോർത്ത്, എളമക്കര എന്നീ സ്റ്റേഷനുകളിലായി 6 വീടുകളാണ് 3-അംഗ സംഘം കൊള്ളയടിച്ചത്. തുടർച്ചയായി 4 ദിവസം മോഷണം തുടർന്നു. പകൽ സമയം ആളുകളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. കളവ് പതിവായതോടെ കൊച്ചി സിറ്റി പോലീസിന് ഉറക്കം നഷ്ടമായി. ഇതോടെയാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചത്. ഇവർ സഞ്ചരിക്കുന്നത് ബൈ ഫ്ലൈറ്റിലാണ്. വന്ന് ഇറങ്ങി മോഷണം നടത്തി ബൈ ഫ്ലൈറ്റ് തിരിച്ചു പോവുകയാണ്. ആര് കണ്ടാലും ഒരു മോഷ്ടാവിൻ്റെ ലക്ഷണമോ ലുക്കോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു വൈറ്റ് കോളർ ക്രൈംസ് ചെയ്യുന്ന പോലെ തന്നെ വന്നു പോകുന്ന ഒരു മോഷ്ടാക്കൾ. അപ്പോൾ മോഷ്ടാക്കളുടെ രൂപവും ഭാവവും മാറി എന്നാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കംപ്ലീറ്റ് പോലീസിനെയും പറഞ്ഞു. ഞായറാഴ്ച പോലീസ് ഉദ്യോഗസ്ഥർ അല്പം റെസ്റ്റ് കിട്ടുന്ന സ്ഥലം മുഴുവൻ ഇറങ്ങി പരിശോധിച്ച് നടക്കേണ്ടി വന്നു. അതിൽ അങ്ങനെ ഒരു ജൂറിഡിക്ഷൻ ഒന്നും നോക്കിയില്ല. സെൻട്രൽ സബ് ഡിവിഷൻ എന്നോ സൗത്ത് സബ് ഡിവിഷൻ എന്നോ ഒന്നും നോക്കാതെ കംപ്ലീറ്റ് ഓഫീസേഴ്സ് ഒരുമിച്ച് ഇറങ്ങി. ഉത്തരേന്ത്യക്കാരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന സൂചനയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. ഉത്തരാഖണ്ഡ് സ്വദേശി മിന്റു വിശ്വാസ്, ഡൽഹി സ്വദേശി ഹരിചന്ദ്ര, ഉത്തർപ്രദേശ് സ്വദേശി ചന്ദ്രഭാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് $411, 4 മൊബൈൽ ഫോണുകളും, 70,000 രൂപയും, 20 പവൻ സ്വർണവും, 2 വാച്ചുകളും കണ്ടെടുത്തു. മോഷ്ടാക്കൾ കൊച്ചിയിൽ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. News 18 കൊച്ചി. ഇടുക്കി രാമക്കൽമേട്ടിലെ ചന്ദ്രമോഷണത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയതോടെ മോഷ്ടാക്കൾ തടിക്കഷ്ണങ്ങൾ കിണറ്റിൽ ഉപേക്ഷിച്ചു. 60 അടിയോളം താഴ്ചയുള്ള കിണറിൽ നിന്നാണ് ചന്ദ്രൻ തടി കണ്ടെത്തിയത്. 1.5 അടി വരെ വലിപ്പമുള്ള ചെറിയ കഷ്ണങ്ങളാണ് കിണറിൽ നിന്നും വീണ്ടെടുത്തത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രാമക്കൽമേട് സ്വദേശിയായ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോയത്. സംഭവത്തിൽ വനംവകുപ്പും പോലീസും അന്വേഷണം തുടങ്ങിയതോടെ മോഷ്ടാക്കൾ തടിക്കഷ്ണങ്ങൾ കിണറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. മോഷണം നടന്ന കൃഷിയിടത്തിൽ നിന്നും 1.5 കിലോമീറ്ററോളം അകലെയുള്ള പുരയിടത്തിലെ ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിലാണ് തടിക്കഷ്ണങ്ങൾ കിടന്നിരുന്നത്. ചെറുതായി മുറിച്ച കഷ്ണങ്ങൾ, തടിയുടെ അവശിഷ്ടങ്ങൾ, മരത്തിന്റെ തൊലി തുടങ്ങിയവയാണ് കിണറിൽ തള്ളിയത്. വിസ്താരക്കുറവും ആഴമേറിയതുമായ കിണറ്റിൽ നിന്നും തടിക്കഷ്ണങ്ങൾ വീണ്ടെടുക്കുന്നത് ദുഷ്കരമായതിനാൽ വനംവകുപ്പ് ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു. മുങ്ങൽ വിദഗ്ധർ എത്തിയാണ് ഇവ വീണ്ടെടുത്തത്. വിവിധ ചാക്കുകളിലായി ശേഖരിച്ച ചന്ദനകഷ്ണങ്ങൾ കല്ലാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന 15 ചന്ദനമരങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി വെട്ടിമാറ്റിയത്. 8 ചെറിയ മരങ്ങൾ ചുവടെ വെട്ടിയെങ്കിലും കാതലില്ലാത്തതിനാൽ ഇവ കൃഷിയിടത്തിൽ തന്നെ ഉപേക്ഷിച്ചു. ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയ കഷ്ണങ്ങളിൽ നിന്നും മുറിച്ചെടുത്തവയാണ് കിണറിൽ ഉപേക്ഷിച്ചതെന്നാണ് നിഗമനം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് വനംവകുപ്പ് അന്വേഷണം നടത്തും. News 18 ഇടുക്കി.
ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ആ തിരുവനന്തപുരം പിരപ്പൻകോട്ടെ ഒരു കുടുംബം. ഗൃഹനാഥനും ഭാര്യയും മകനും രോഗബാധിതരായതോടെ കടുത്ത പ്രയാസത്തിലാണ് ഈ കുടുംബം. പീരപ്പൻകോട് കല്ലുവെട്ടാൻകുഴി സ്വദേശി ജയചന്ദ്രനും കുടുംബത്തിനുമാണ് ദുരിത ജീവിതം. ജയചന്ദ്രൻ ഏറെ നാളായി കിടപ്പിലാണ്. കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന ജയചന്ദ്രൻ പ്രമേഹം കൂടിയതോടെ വിരലുകൾ മുറിച്ച് കിടപ്പിലായി. ഇതോടെ ജീവിതം ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി. വളരെ ദയനീയമായി, പിന്നെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ ദയനീയമായി നാട്ടുകാരുടെയും പൊതു പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. വീട് തന്നെ പുള്ളിയുടെ വീട് തന്നെ കേരള ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, വീട് പൂർത്തിയായിട്ടില്ല, വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ. കേരള ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ജപ്തി ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ പറഞ്ഞ ഈ കുടുംബത്തെ ഈ നാട്ടുകാരെല്ലാം കൂടി സഹായിച്ചാണ് ദൈനംദിന കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് ഭാര്യ ദീപയുടെ ചുമലിലായി ഉത്തരവാദിത്തം. പിന്നാലെ ഉണ്ടായ വാഹനാപകടത്തിൽ ദീപയും കിടപ്പിലായി. സ്കൂളിൽ കളിച്ചുകൊണ്ട് നിൽക്കെയുണ്ടായ വീഴ്ചയിൽ മൂത്ത മകൻ അക്ഷയ് വീണ് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് സംഭവിച്ച മുടന്തു മാറാൻ ലക്ഷങ്ങൾ വേണ്ടിവരും. വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം വീടും പുരയിടവും ഇപ്പോൾ ജപ്തി വെച്ച് ജപ്തിയിലാക്കിയാണ്, ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജപ്തിയിൽ നിന്ന് നമുക്കും ഇവരെയൊക്കെ കരകയറണമെങ്കിൽ സുമനസ്സറായ നമ്മുടെ എല്ലാവരുടെയും ഒരു കൈത്താങ് ആവശ്യമാണ്. ആ കൈത്താങ്ങിൽ കൂടി മാത്രമേ ഈ കുടുംബത്തെ നമുക്ക് കരയേറ്റി കൊണ്ടുവരാൻ പറ്റൂ. കാരണം ഒരു മകനുള്ളത് പഠിക്കുകയാണ്, ഇന്ന് 8-ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹായം നമുക്ക് ഈ ഒരു വീട്ടിലും നമ്മുടെ ഈ ജയകുമാർ എന്ന വ്യക്തിക്കും നൽകണം എന്ന് പറയുകയാണ്. ചോർന്നൊലിക്കുന്ന വീടും കടുത്ത ദാരിദ്ര്യവും മാത്രമാണ് ഇവർക്ക്. ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാത്തത് മൂലം വീട് ജപ്തി ഭീഷണിയിലാണ്. കുട്ടികളുടെ പഠനവും ഭക്ഷണവും പോലും പ്രതിസന്ധിയിലാണ്. ചികിത്സയ്ക്കായി വലിയ തുക വേണം. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൊതുപ്രവർത്തകരുടെയും കാരുണ്യത്തിലാണ് ഇത്രയും നാൾ കഴിഞ്ഞത്. ജീവിതം വഴിമുട്ടിയ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. ന്യൂസ് 18 വെഞ്ഞാറമൂട്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടി തിരുവനന്തപുരത്തെ വീട്ടമ്മ. രണ്ട് വൃക്കകളും തകരാറിലായതോടെ വർഷങ്ങളായി ചുള്ളിമാനൂർ സ്വദേശി ഷീല കിടപ്പിലാണ്. ഉടൻ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ്. ഒൻപത് വർഷം മുൻപാണ് ചുള്ളിമാനൂർ സ്വദേശിയായ ഷീലയ്ക്ക് വൃക്കരോഗം സ്ഥിരീകരിച്ചത്. ആദ്യഘട്ടത്തിൽ നൽകിയ മരുന്നുകൾ രോഗത്തിന് ശമനമുണ്ടാക്കിയില്ല. 2020 ഇരുവൃക്കകളും തകരാറായതിനെ തുടർന്ന് കിടപ്പിലായി. ദിവസവും 2 നേരം ഡയാലിസിസ് ചെയ്യണം. ഇതിനു മാത്രം 1 മാസം 52,000 രൂപയാണ് ചെലവ്. ഇനി എത്രയും വേഗത്തിൽ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 17 ലക്ഷത്തിലേറെ രൂപ ചെലവ് വരും. 3 ഡയാലിസിസ് ഒരു ദിവസം ചെയ്യണം. ആരെങ്കിലും സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മാറ്റിവെക്കാനുള്ള ഗതി ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ നമ്മൾ കടവും കടത്തിലും ഒക്കെ കിടക്കുകയാണ്. ഭർത്താവും മകനും കൂലിപ്പണിയെടുത്ത് കിട്ടിയിരുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത്. ഷീലയുടെ രോഗം മൂർച്ഛിച്ചതോടെ കൂലിപ്പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇരുവരും. ആകെയുള്ള 5 സെന്റ് കിടപ്പാടം പണയപ്പെടുത്തിയ തുക കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ നടത്തി വരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മൂന്നാർ ടൗണിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രി അടിമാലിയിലേക്ക് മാറ്റാൻ നീക്കുമെന്ന ആരോപണം. തോട്ടം തൊഴിലാളികളുടെ ഏക ആശ്രയമാണ് ഈ ആശുപത്രി. വന്യമൃഗ ആക്രമണത്തിൽ പരുക്കു പറ്റുന്ന മൃഗങ്ങളുടെ എണ്ണം കൂടുകയാണ്. ഇവയെ അടിയന്തര ചികിത്സയ്ക്ക് മൂന്നാർ ടൗണിലെ മൃഗാശുപത്രിയിലാണ് എത്തിക്കുന്നത്. ഈ ആശുപത്രി അടിമാലിയിലേക്ക് മാറ്റാനാണ് നീക്കം. 4 ഡോക്ടർമാരടക്കം 14 ജീവനക്കാർ ജോലി ചെയ്യുന്ന ആശുപത്രിയാണ് കാരണമൊന്നുമില്ലാതെ മാറ്റുന്നതെന്നാണ് ആരോപണം. നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. ഇത് അടിമാലിക്ക് മാറ്റുന്നതിന് ചില ആളുകൾ മുൻകെടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അടിമാലിക്ക് മാറ്റുമ്പോൾ അടിമാലിയിലിരുന്ന് വെറ്റിനറി ഹോസ്പിറ്റലായിട്ട് ഇങ്ങോട്ട് മാറി വരും. ഇങ്ങോട്ട് മാറി വരുമ്പോൾ 6 മണിക്കുള്ള ഇന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രവർത്തിക്കും. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഉടനടിയാകെ ഇന്ന് VPC ആയിട്ട് ഇങ്ങനെ നിർത്തുക ഏർപ്പാട് ചെയ്യലെന്ന് ചൊന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപാകെ യൂത്ത് കോൺഗ്രസുടെ തലമേലെ മികപ്പെരിയ പോരാട്ടം ഒടിയാണ് നടക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ വളർത്തു മൃഗങ്ങളുടെ പരിചാരണത്തിന് ഏക ആശ്രയമായ ആശുപത്രിയാണ് മൂന്നാറിലേത്. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെ മാറ്റുന്നത് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ന്യൂസ് 18 മൂന്നാർ. പോരുകോഴികളോടുള്ള ഇഷ്ടമൊത്ത് ഒരാൾ വീട് തന്നെ ഫാമാക്കി മാറ്റിയ ഒരു കർഷകനുണ്ട്. കൊട്ടാരക്കരയിലാണ്. അമ്പലംകുന്ന് മുത്താരംകുന്ന് സ്വദേശിയാണ് ശൗര്യമുള്ള കോഴികളെ ഓമനിച്ച് വളർത്തുന്നത്.
പളനി യാത്രക്കിടെയാണ് കോഴിപ്പോര് കണ്ട് ആകൃഷ്ടനായ അബീഷ് പോരുകോഴികളെ വാങ്ങി വളർത്തി തുടങ്ങിയത്. പ്രതിരോധ ശേഷി കൂടിയതും ആക്രമണ ശക്തിയുള്ളതുമായ വെത്തുകാൽ ഇനത്തിലുള്ള കോഴികളെ വാങ്ങുകയും പരിപാലിക്കുകയുമായിരുന്നു. 10 വർഷമായി മികച്ച വരുമാന മാർഗമായി കോഴി വളർത്തൽ മാറ്റാൻ സാധിച്ചതായി അബീഷ് പറയുന്നു. ഈ പോരുകോഴി മേഖലയിൽ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വ്യാജ കോഴികളാണ്. അപ്പോൾ നമുക്ക് പലർക്കും പോരുകോഴിയെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം എടുത്തപ്പോൾ എനിക്കും നല്ല കോഴിയെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ നല്ല 2 കോഴികളെ എടുത്തു. ഒരു ക്രൈസ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് എടുത്തത്. ഇപ്പം എൻ്റെ കയ്യിൽ നിലവിൽ ഒരു 55 പൂവന്മാരും ഒരു 110 പെടകൾ എൻ്റെ കയ്യിലുണ്ട്. നല്ല പേരൻസ് സ്റ്റോക്കിനാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. വെത്തുകാൽ ഇനത്തിലുള്ള 58 പൂവൻ കോഴികളും 110 പിടക്കോഴികളും ഇവയിൽ നിന്നും വിരിയിച്ചെടുത്ത കുഞ്ഞുങ്ങളുമുണ്ട്. റാംപുരി, ഷാമോ, കുക്കീൻ, മഡഗാസ്കർ എന്നീ വിഭാഗത്തിലുള്ളതിനെ വാങ്ങാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മോഹവിലയുമായി ആളുകൾ എത്താറുമുണ്ട്. ഒരു സാമ്പത്തിക ലാഭത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ഈ കോഴികളെ വളർത്തുന്നത്. എൻ്റെ ഒരു ക്രൈസിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആവശ്യക്കാർക്ക് നല്ല നല്ല കോഴികൾ, നല്ല ലൈനേജിലുള്ള കോഴികളെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനത് ചെയ്തത്. എനിക്കൊരു 100 ബ്രീഡിംഗ് സെറ്റപ്പ് ഉള്ള ഒരു ഫാം തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഗോതമ്പും അരിയും വേവിച്ചും കുതിർത്തും ഒപ്പം ആരോഗ്യകരമായ ഭക്ഷണവും ചേർത്താണ് തീറ്റയായി നൽകുന്നത്. കോഴികളുടെ വെത്തുകാൽ രാഗി കൂർപ്പിച്ചാണ് കോഴിപ്പോരിനായി വാങ്ങുന്നവർ ഉപയോഗിക്കുന്നത്. മാസങ്ങൾ നീളുന്ന പരിശീലനം നൽകി കോഴികളെ കൊത്തുകോഴിയാക്കി പരുവപ്പെടുത്താൻ സാധിക്കുന്ന കോഴികൾക്ക് 10,000 മുതൽ 20,000 വരെയും വില ലഭിക്കാറുണ്ടെന്ന് അബീഷ് പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. ചെറിയ ഇടവേളയിലേക്ക്. അടിവാരം വയനാട് ചുരം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് നടന്നു. പെരുന്നാൾ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർക്കൊപ്പം പൊതുപ്രവർത്തകരും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. പരിപാടി ചാരിറ്റി പ്രവർത്തകൻ ഷമീർ അടിവാരം ഉദ്ഘാടനം ചെയ്തു. ചുരം സംരക്ഷണ സമിതി പ്രസിഡന്റ് മുഹമ്മദ് എരഞ്ഞോണ, ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റെനി പി മാത്യു, കൽപ്പറ്റ താമരശ്ശേരി പ്രസ് ഫോറം താമരശ്ശേരി സെക്രട്ടറി സിദ്ദിഖ് പുനൂർ തുടങ്ങിയവരും പങ്കെടുത്തു. കാർഷിക കേരളം. പാലക്കാട് മുതുതല പഞ്ചായത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക് തുടക്കമായി. കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കാർഷിക വിളകൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി നടപ്പാക്കുന്നത്. കൃഷി സംസ്കാരം പിന്തുടരാനും കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. പദ്ധതിയുടെ മുതുതല ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മുഹമ്മദ് മൂസിൻ MLA നിർവഹിച്ചു. കേരളത്തില് നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം ഭക്ഷ്യസുരക്ഷയിലുണ്ട്. ആ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടി ഉള്ള ഒരു മികച്ച പദ്ധതിയാണ്. ചടങ്ങിൽ കൃഷി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. എല്ലാ കുടുംബങ്ങളെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനും നിലവിൽ കാർഷിക മേഖലയിലുള്ളവർക്ക് പിന്തുണ ഉറപ്പാക്കാനും പാരിസ്ഥിതിക മേഖല അടിസ്ഥാനമാക്കിയുള്ള കൃഷിരീതിയും ബജറ്റിംഗും പ്രാവർത്തികമാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾക്കായിരിക്കും പ്രാധാന്യം നൽകുക. തരിശുഭൂമിയിലെയും വീട്ടുവളപ്പുകളിലെയും കൃഷിക്ക് പ്രോത്സാഹനം നൽകും. കാർഷിക മേഖലയിൽ യുവജന പ്രവാസി കൂട്ടായ്മകൾ രൂപീകരിക്കും. മൂല്യവർദ്ധിത വിപണി അധിഷ്ഠിത സംരംഭങ്ങളിലേക്ക് ഈ കൂട്ടായ്മകളെ പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് ജില്ലാ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചരണാർത്ഥം പൊറാട്ട് നാടകം നടത്തി. April 28 മുതൽ May 4 വരെയാണ് പാലക്കാട് പ്രദർശനം നടക്കുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ നടത്തുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രചാരണാർത്ഥമാണ് പട്ടാമ്പിയിൽ പൊറാട്ട് നാടകം പര്യടനം നടത്തിയത്. പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ആസ്പദമാക്കിയാണ് പൊറാട്ട് നാടകം അരങ്ങേറിയത്. ജില്ലാ ഇൻഫ
ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പ്രചാരണം. ജില്ലാ ഭരണകൂടം, വ്യവസായം, കൃഷി, ടൂറിസം വകുപ്പുകളുടെ സഹകരണത്തോടെ ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മേള നടക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. വർഷങ്ങൾ നീണ്ട സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ സ്വന്തം സ്കൂളിന് എന്നും ഓർക്കാവുന്ന ഒരു സ്നേഹ സമ്മാനം നൽകിയിരിക്കുകയാണ് പാലക്കാട് വാടനാം കുറിശി സ്കൂളിലെ പ്രധാന അധ്യാപിക ലത ടീച്ചർ. സ്കൂൾ അങ്കണത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പൂർണ്ണകായ പ്രതിമയാണ് അവർ നിർമ്മിച്ചു നൽകിയത്. ഗാന്ധിജിയുടെ ഓർമ്മ കുട്ടികളുടെ മനസ്സിൽ നിലനിർത്താൻ സ്കൂളിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് ലത ടീച്ചർ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് ടീച്ചർ. 75,000 രൂപ ചെലവഴിച്ചാണ് പ്രതിമ സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ പിതാവിൽ നിന്നും ഉൾക്കൊണ്ട ഊർജമാണ് പ്രതിമ സ്ഥാപിക്കാൻ പ്രചോദനമായത്. സ്കൂളിന് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സമ്മാനം, നമ്മുടെ കുട്ടികൾക്ക്, വരും തലമുറയ്ക്ക് ഗാന്ധിജിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ചിന്തയും കൂടെ മനസ്സിലെത്തിയപ്പോൾ അത് പൂർണ്ണ രൂപത്തിലെത്തി. വി കെ ശ്രീകണ്ഠൻ MP പ്രതിമ അനാച്ഛാദനം ചെയ്തു. ശില്പി സുരേന്ദ്രകൃഷ്ണനാണ് പ്രതിമ നിർമ്മിച്ചത്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനും 2,00,000 രൂപ സ്കൂളിന് നൽകിയാണ് ലത ടീച്ചർ പടിയിറങ്ങുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. സ്കൂൾ കാലഘട്ടത്തിന്റെ ഓർമ്മകളിൽ ഓട്ടോഗ്രാഫുകളിലെ എഴുത്തുകൾക്ക് പ്രത്യേക ഇടമുണ്ട്. കുസൃതിയും സ്നേഹവും നിറഞ്ഞ ഓട്ടോഗ്രാഫ് ഓർമ്മകളെ ഒരിക്കൽ കൂടി ചേർത്തെടുക്കുകയാണ് ഇടുക്കി കല്ലാർ ഗവൺമെന്റ് സ്കൂളിലെ 1983 SLC ബാച്ച് വിദ്യാർത്ഥികൾ. സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നപ്പോൾ പരസ്പരം ഓട്ടോഗ്രാഫുകൾ കൈമാറാൻ അവർ മറന്നില്ല. കല്ലാർ സ്കൂളിലെ 83 ബാച്ചാണ് ഒരിക്കൽ കൂടി സ്കൂളിലെത്തിയത്. പഴയ എഴുത്തുകളുടെ കുസൃതി ചോരാതെ എല്ലാവരും ഒരിക്കൽ കൂടി ഓട്ടോഗ്രാഫ് ബുക്കിൽ സുഹൃത്തുക്കൾക്കായി സന്ദേശങ്ങൾ പങ്കുവച്ചു. തൊണ്ണൂറ് പേരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. വിവിധ കാരണങ്ങളാൽ എത്താൻ സാധിക്കാതിരുന്നവർ ഓൺലൈനായും പങ്കുചേർന്നു. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ ചക്കംകണ്ടം മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാൻ നഗരസഭ. മാലിന്യ പ്രശ്നവും സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമായതോടെയാണ് നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ചക്കക്കണ്ടം മേഖലയിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് നഗരസഭ ഇവിടെ ക്യാമറ 8 ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 8 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 900,000 രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. വൈഫൈ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിരീക്ഷണം ശക്തമായാൽ മാലിന്യ പ്രശ്നവും സാമൂഹ്യ വിരുദ്ധ ശല്യവും ഒരു പരിധിവരെ കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. തീർച്ചയായും ഈ CCTV ക്യാമറ സ്ഥാപിക്കുന്നതോടുകൂടി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുക മാത്രമല്ല, ഈ പ്രദേശത്തെ, ഈ സമീപ പ്രദേശത്തെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കൂടി തടയുക എന്നതുകൂടി ഈ പദ്ധതിയിലൂടെ നമുക്ക് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 4 കേന്ദ്രങ്ങളിലാണ് ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു പോളിൽ 2 ക്യാമറ വീതം, 8 ക്യാമറ, 4 കേന്ദ്രങ്ങളിലായി 8 ക്യാമറകൾ. കായൽ പ്രദേശവും കണ്ടൽ കാടുകളും നിരീക്ഷണത്തിലാവുന്നതോടെ പ്രദേശവാസികൾക്കും ആശ്വാസമാണ്. ന്യൂസ് 18 ഗുരുവായൂർ. വെഞ്ഞാറമൂട്ടിൽ മരപ്പണിയുടെ മറവിൽ തോക്ക് നിർമ്മാണം. 2 പേർ അറസ്റ്റിലായി. വെമ്പായം അരശുമൂട് സ്വദേശി അസീം, ആര്യനാട് ലാലി ഭവനിൽ സുരേന്ദ്രൻ എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരശുമൂട്ടിലെ അസീമിന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോഴാണ് തോക്ക് നിർമ്മാണം കണ്ടെത്തിയത്. ഗൺ പൗഡർ ഉൾപ്പെടെ തോക്കുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മൂവാറ്റുപുഴയുടെ വിവിധയിടങ്ങളിൽ രാത്രി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പുഴക്കര കാവ് റോഡിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം തള്ളിയത് മൂലം നാട്ടുകാർ വളരെ ബുദ്ധിമുട്ടിലാണ്. രാത്രിയാണ് വാഹനങ്ങളിലെത്തിക്കുന്ന മാലിന്യം പ്രദേശത്ത് തള്ളുന്നത്. നാട്ടുകാർ വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം അനുഭവിക്കുന്നത്. പുഴക്കരക്കാവ് റോഡിൽ DEO ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം സെപ്റ്റിക് മാലിന്യം തള്ളി. കടുത്ത ദുർഗന്ധം മൂലം നാട്ടുകാർ പ്രതിഷേധിച്ചു. നഗരസഭാ ശുചീകരണ വിഭാഗം സ്ഥലത്തെത്തി മാലിന്യം നീക്കം ചെയ്തു. പക്ഷേ തുറസായ സ്ഥലത്ത് മാലിന്യം ഒഴുക്കുന്നത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടയാക്കുമെന്നാണ് ആശങ്ക. മാലിന്യം തള്ളിയ കേന്ദ്രങ്ങളിൽ സ്വകാര്യ ഏജൻസിയായ കമ്പയൻസ് ആക്ഷൻ ടീം ഭാരവാഹികൾ സന്ദർശിച്ചു. മാലിന്യ നിക്ഷേപം തടയാൻ നഗരസഭ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തുമെന്നും CAT രക്ഷാധികാരി മനോജ് KV പറഞ്ഞു. രാത്രിയിൽ ഇവിടെ ഒട്ടും തന്നെ വെളിച്ചമില്ല. ആൾക്കാർക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ് ഇവിടെ മാലിന്യങ്ങൾ. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ DEO ഓഫീസിലൊരു CCTV ക്യാമറ വെച്ചാൽ ഒരു പരിധി വരെ അതിനൊരു മാറ്റം വരും. അതുപോലെ ഇവിടെ വെട്ടം ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റം വരും. അതുകൂടാതെ ഞങ്ങളുടെ ടീമുണ്ട്, കമ്പയിൻഡ് ആക്ഷൻ ടീം,
കയറ്റ് പുതിയതായിട്ട് മൂവാറ്റം ഞങ്ങൾ ഫോം ചെയ്തതാണ്. അതിൽ 10 അംഗ ടീമുണ്ട്. ആ ടീം ഞങ്ങൾ രണ്ടായിട്ട് തിരിഞ്ഞ് മൂവാറ്റം നൈറ്റ് വാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് രാത്രിയിൽ വേസ്റ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുകയും തക്ക അവർ ഒന്നുകിൽ പിടികൂടുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കി സോഷ്യൽ മീഡിയയിലും മറ്റ് പത്രങ്ങളിലും ബന്ധപ്പെട്ട അധികാരികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. ന്യൂസ് 18 മൂവാറ്റുപുഴ.